ജ്യോതിശാസ്ത്രജ്ഞന്മാരും സൗര നിരീക്ഷകരും ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് ഭൂമിക്ക് അഭിമുഖമായി സൂര്യനിൽ ഉടലെടുത്തിരിക്കുന്ന വമ്പൻ സാരകളങ്കത്തിലാണ്. AR 3089 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൗരകളങ്കം വലിയ രീതിയിൽ കാന്തിക ശേഷി കൈവരിച്ചിട്ടുണ്ട്. എക്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന തീവ്രമായ സൗരവാതത്തിന് വഴിവെക്കാൻ ഈ സൗരകളങ്കത്തിന് കരുത്തുണ്ടെന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിതീവ്രമായ കരുത്തുള്ള സൗരവാതമാണ് എക്സ് ക്ലാസ്. 100 കോടി കണക്കിന് ഹൈഡ്രജൻ ബോംബുകളുടെ സ്ഫോടനത്തിന് തത്തുല്യമായ ഊർജം ഇതിന് പുറത്തുവിടാൻ സാധിക്കും. ഇങ്ങനെയൊരു സൗരവാതം സംഭവിച്ചാലും ഭൂമിയിൽ മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ കുഴപ്പങ്ങൾ ഉണ്ടാകില്ല. ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയർ സംരക്ഷണം നൽകുന്നതിനാലാണ് ഇത്. എന്നാൽ എക്സ് വിഭാഗത്തിലെ സൗരവാതകങ്ങൾക്കും ഇതിനൊപ്പം ചിലപ്പോഴൊക്കെ ഉണ്ടാകാവുന്ന കൊറോണ മാസ് ഇജക്ഷൻ എന്ന പ്രതിഭാസത്തിനും ഉപഗ്രഹങ്ങളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും അപൂർവം സാഹചര്യങ്ങളിൽ വൈദ്യുതി വിതരണ സംവിധാനങ്ങളെയൊക്കെ ബാധിക്കുന്ന ശേഷിയുണ്ട്. ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ സൗരവാതമുണ്ടായത് 2003ലാണ്. 11 വർഷം നീണ്ട സൗരചക്രത്തിന്റെ അവസാന ദിശയിലാണ് ഇപ്പോൾ സൂര്യൻ. അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ചു നാളുകളായി സൗരവാതകങ്ങളുടെയും മറ്റും തോത് സൂര്യനിൽ കൂടുതലാണ്. അടുത്തിടെ സംഭവിച്ച പല സൗരവാതങ്ങളും ABC വിഭാഗത്തിലുള്ളവയാണ്. താരതമ്യേന ശക്തി കുറവാണ് ഇവയ്ക്ക്. ഭൂമിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾക്കൊന്നും കാര്യമായ തകരാർ സംഭവിക്കാൻ ഇവയ്ക്ക് കഴിയില്ല. എന്നാൽ എക്സ് ക്ലാസ്സിലുള്ള സൗരവാതങ്ങൾക്ക് ഇതിനുള്ള ശേഷിയുണ്ട്. ഇപ്പോൾ ശ്രദ്ധേയമായ AR 3089 സൗരകളങ്കം വളരെ വലിപ്പമുള്ളതാണ്. ഭൂമിയെ പോലൊരു ഗ്രഹത്തെക്കാൾ വലിപ്പമുള്ളതാണ് ഇതെന്നാണ് ഗവേഷകരുടെ അനുമാനം. കേവലം 1 ആഴ്ച മുമ്പ് ചെറിയൊരു പൊട്ടുപോലെയാണ് ഈ സൗരകളങ്കം സൗരമണ്ഡലത്തിൽ ഉടലെടുത്തത്. പിന്നീട് ഇത് വലിപ്പം വെച്ച് പല മടങ്ങ് വലുതായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.